അബദ്ധം ഒരു ധനമന്ത്രിക്കും സംഭവിക്കരുത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഒരു പുതിയ ഉത്തരവിറക്കിയിരുന്നു. പക്ഷേ പുതിയ ഉത്തരവിറക്കിയ കേന്ദ്രമന്ത്രിക്ക് കിട്ടിയത് നല്ല എട്ടിന്റെ പണിയാണ്. ഇതിലൂടെ സവർക്കറിന്റെ പിന്മുറക്കാരിയാണ് താനെന്ന് ഒരിക്കൽ കൂടി നിർമ്മല സീതാരാമൻ തെളിയിച്ചിരിക്കുകയാണ്. പുതിയ സാമ്പത്തിക വർഷത്തിൽ ലഘു സമ്പാദ്യങ്ങളുടെ പലിശ നിരക്ക് വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട ഉത്തരവ് മണിക്കൂറുകൾക്കുള്ളിൽ പിൻവലിച്ചതിനെ തുടർന്നാണ് ധനമന്ത്രി വെട്ടിലായത്. എന്തായാലും പുതിയ സാമ്പത്തിക വർഷത്തിലെ ആദ്യ ചുവടുവെപ്പ് തന്നെ പിഴച്ച് നിർമ്മല സീതാരാമൻ വാങ്ങിക്കൂട്ടിയ ട്രോളുകൾക്ക് കയ്യും കണക്കുമില്ല എന്ന് തന്നെ പറയാം. സാധാരണക്കാരനെ പ്രതികൂലമായി ബാധിക്കുന്ന ലഘു സമ്പാദ്യങ്ങളുടെ പലിശ വെട്ടിക്കുറച്ച കേന്ദ്ര നടപടിയാണ് ഇപ്പോൾ വലിയ വിമർശനങ്ങൾക്ക് ഇടയായിരിക്കുന്നത്. എന്നാൽ പിന്നീട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പലിശ വെട്ടിക്കുറക്കില്ലെന്നും പഴയ നിരക്കിൽ തന്നെ തുടരുമെന്നും നിർമ്മല സീതാരാമൻ ട്വിറ്ററിലൂടെ അറിയിക്കുകയും ചെയ്തു. ഇതിനു തൊട്ടു പിന്നാലെയാണ് കേന്ദ്രമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചും വീണ്ടു വിചാരമില്ലാതെയെടുത്ത നയങ്ങളെ പരിഹസിച്ചും നിരവധി പേർ രംഗത്ത് വന്നത്. ബുദ്ധിസ്ഥിരത ഒട്ടുമില്ലാതെ വരികയാണോ കേന്ദ്ര ഭരണത്തിലിരിക്കുന്ന നിർമ്മല സീതാരാമനെ പോലുള്ളവർക്ക് എന്നാണ് മനസ്സിലാകാത്തത്? എന്തൊക്കെ മണ്ടതരങ്ങളാണ് വിളിച്ചു പറയുന്നത്? സ്ഥിരത നഷ്ടപ്പെട്ട അവസ്ഥയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നതെന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. നിർമ്മല സീതാരാമൻ ഇറക്കിയ ഉത്തരവ് ഇപ്രകാരമായിരുന്നു: ഏപ്രിൽ 1 മുതൽ ചെറുകിട നിക്ഷേപങ്ങളുടെ പലിശ വെട്ടിക്കുറയ്ക്കുമെന്നും സേവിങ്സ് ഡെപ്പോസിറ്റുകളുടെ പലിശ 4% നിന്നും 3.5% ഉത്തരവിറക്കുമെന്നുമായിരുന്നു കേന്ദ്രം പുറത്തിറക്കിയത്. കേന്ദ്രം ആദ്യമിറക്കിയ ഉത്തരവിൽ PPF റേറ്റ് 7.1% നിന്നും 6.4% ഒരു വർഷത്തെ ഫിക്നസ് ഡെപ്പോസിറ്റിന്റെ പലിശ 5.5% നിന്നും 4.4% കുറച്ചത്. മുതിർന്ന പൗരന്മാരുടെ സേവിംഗ്സ് സ്കീമിലെ പലിശ നിരക്കും കുറവ് വരുത്തിയിരുന്നു. 7.4% നിന്നും 6.5% ഇത് കുറച്ചിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ നടപടിയിൽ രൂക്ഷ വിമർശനവുമായി നിരവധി പേർ മുന്നോട്ട് വന്നിരുന്നു. സത്യത്തിൽ ഇത് സാധാരണക്കാരനുള്ള ഇരട്ടത്താപ്പാണ്. സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന സർക്കാരാണ് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് എന്ന് പറയുന്നതാവും ശരി. കേന്ദ്ര ധനമന്ത്രി ഈ ഉത്തരവ് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കി തന്നാൽ നന്നായിരുന്നു. എന്തായാലും വിമർശനം കടുത്തതോടെ ധനമന്ത്രിക്ക് പറഞ്ഞത് തിരുത്തി പറയേണ്ട അവസ്ഥ വന്നു. അതേസമയം നിർമ്മലയുടെ ട്വീറ്റ് പങ്കുവച്ചുകൊണ്ട് സവർക്കർക്കുള്ള ആദരവെന്നാണ് വിവരാകാശ പ്രവർത്തകൻ സകേത് ഗോഖലെ ഇതിനോട് പ്രതികരിച്ചത്. കൂടുതലായും മധ്യവർഗത്തിനെ ബാധിക്കുന്ന കേന്ദ്രത്തിന്റെ തീരുമാനത്തിനെതിരെ BJP അനുഭാവിയിൽ നിന്ന് ഉൾപ്പെടെ വിമർശനം ഉയർന്നു വരികയാണ്. താനൊരു BJP-ക്കാരനാണ്. ഇത്തരം നീക്കങ്ങൾ മധ്യവർഗക്കാർക്ക് എതിരെയുള്ളതാണ്. പ്രതിപക്ഷം ഇത്തരം വിഷയങ്ങളിൽ ശക്തമായി ഇടപെടണമെന്ന ആവശ്യവും നിർമ്മലയുടെ ട്വീറ്റിന് കീഴെ കമന്റുമായി വന്നിട്ടുണ്ട്. ഇവിടെ മൊത്തം ദുരന്തമാണ്. കേന്ദ്രത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്നു പോലും അറിയില്ല. ഒരു പദ്ധതിയുമില്ലാത്ത ഗുണങ്ങളോ ദോഷങ്ങളോ നോക്കാതെ സ്ഥിരത പോലുമില്ലാത്ത അവസ്ഥയാണ്. നമ്മുടെ മന്ത്രിമാരെല്ലാം വലിയ ആശയക്കുഴപ്പത്തിലാണ്. ഇനി ദൈവം ഇന്ത്യയെ രക്ഷിക്കട്ടെ എന്നാണ് മറ്റൊരാൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ധനമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവും ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട്. ഇതൊരു റോബിൻഹുഡ് സർക്കാരാണ്. പാവപ്പെട്ട കർഷകരെയും തൊഴിലാളികളെയും ഇപ്പോൾ മധ്യവർഗക്കാരെയുമാണ് അവർ കൊള്ളയടിക്കുന്നത്. അതുവഴി അംബാനിയെയും അദാനിയെയും പോലുള്ളവരെ സർക്കാർ ഊട്ടി വളർത്തുകയാണെന്നായിരുന്നു മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ തുടർന്നടിച്ചത്. ഓദർ പിൻവലിക്കണമെന്ന് നിർമ്മല സീതാരാമൻ ട്വിറ്ററിലൂടെ അറിയിച്ചതിന് പിന്നാലെ അപ്പോൾ അതൊരു ഏപ്രിൽ ഫുൾ ഓർഡർ ആയിരുന്നോ എന്നും പ്രശാന്ത് ഭൂഷൺ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഉത്തരവിറക്കിയ സീതാരാമന്റെ വായടപ്പിക്കുന്ന മറുപടി നൽകിയിരിക്കുകയാണ് ജനങ്ങൾ. ഇനി അടുത്ത കാലത്തൊന്നും ഇത്തരം ഉത്തരവുമായി നമ്മുടെ ധനമന്ത്രി വരില്ല എന്ന കാര്യം തീർച്ചയാണ്.